ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. തൊടുപുഴയിലെ 7 വയസ്സുകാരന് മർദ്ദനമേറ്റ സംഭവത്തിന് യഥാർത്ഥ വസ്തുതകൾ പുറത്ത്. 7 ഉം 4 ഉം വയസ്സുള്ള പിഞ്ചു കുട്ടികൾ നേരിട്ട ക്രൂരപീഡനത്തിന് മൂകസാക്ഷിയാണ് കുമാരമംഗലത്തെ വീട്. ഇരുനില വീടിന്റെ താഴത്തെ നിലയിലെ ഹാളിൽ ഇടതുവശത്തുള്ള ചുമരിൽ ചോരത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. താഴത്തെ നിലയിലായിരുന്നു കുട്ടികളുമായി യുവതിയുടെയും അറസ്റ്റിലായ തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി അരുൺ ആനന്ദിന്റെയും താമസം. 1 മാസം മുമ്പാണ് ഇവിടെ താമസത്തിനെത്തിയത്. മുഗൾ നിലയിൽ താമസിച്ചിരുന്ന ദമ്പതികളുമായും അയൽവീട്ടുകാരുമായും അടുപ്പമുണ്ടായിരുന്നില്ല. 2 കുട്ടികളെയും തൊഴിക്കുന്നതും മുഖത്തടിക്കുന്നതും അരുണിന്റെ വിനോദമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പിടിയുള്ള വടിയും അടിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ പിടിമുറിഞ്ഞ നിലയിലാണ്. റാസ്കൽ എന്നാണ് കുട്ടികളെ വിളിച്ചിരുന്നത്. മൂത്ത കുട്ടിക്കായിരുന്നു കൂടുതൽ മർദ്ദനം. വാ പൊത്തിപ്പിടിച്ച് തള്ളും, സിഗരറ്റ് കുറ്റിക്കൊണ്ട് പൊള്ളിക്കും, വീട്ടുജോലി ചെയ്യിപ്പിക്കും. കൂടുതൽ സമനില തെറ്റുമ്പോൾ ഇളയ കുട്ടിയെയും മർദ്ദിക്കും. യുവതി തടയാൻ ശ്രമിച്ചാൽ കരണത്തടിക്കുന്നതും തൊഴിക്കുന്നതും പതിവായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. രാത്രി കുട്ടികളെ ഉറക്കിക്കിടത്തിയ ശേഷം യുവതിക്കൊപ്പം പുറത്തുപോയാൽ പുലർച്ചെയാണ് തിരിച്ചെത്തുന്നത്. യുവതിയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. 1 മാസം മുൻപ് മാങ്ങാട്ടുകവലയിലെ തട്ടുകടയിൽ യുവതിക്കും കുട്ടികൾക്കുമൊപ്പം ഇയാൾ എത്തിയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ കുട്ടികളെ അസഭ്യം പറയുകയും അടിക്കാനോങ്ങുകയും ചെയ്തു. നാട്ടുകാർ കൂടിയതോടെ സ്ഥലം വിട്ടു. 1.5 മാസം മുൻപ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ മൂത്ത കുട്ടിയുമായി റോഡരികിൽ നിന്ന് ആരെയോ ഫോണിലൂടെ അസഭ്യം പറയവേ നാട്ടുകാർ ഇടപെട്ടു. ഒരു യുവതി കാർ ഓടിച്ചെത്തി റോഡിനരികിൽ 2 വട്ടം ആഞ്ഞടിച്ച ശേഷം കുട്ടിയെ വലിച്ച് ഉള്ളിൽ കയറിയ ഇയാൾ യുവതിയുടെ കരണത്തടിച്ചു. യുവതിയെ വീട്ടിൽ വെച്ചും വഴിയിൽ വെച്ചും അരുൺ മർദ്ദിക്കുന്നതിന് പലരും സാക്ഷികളാണ്. കുട്ടികളെ അനാഥാലയത്തിലോ ബോർഡിംഗിലോ ആക്കണമെന്ന് അരുൺ പലപ്പോഴും യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യുവതി സമ്മതിക്കാത്തതോടെ മർദ്ദനത്തിന്റെ ശക്തി വർദ്ധിച്ചു. ഒടുവിൽ കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പരിക്കേൽപ്പിക്കലായിരുന്നു. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കൌട്ട്.